നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എൽ ബി ഫിലിം മേക്കിംഗ് ആണ്. അതായത് ലാംഗ്മോർ ബ്ലോഡ്ജെറ്റ് ഫിലിം മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. യൂണിവേഴ്സിറ്റിക്ക് ഒന്ന് രണ്ട് തവണ 10 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. സോ ലാംഗ്മോർ ബ്ലോഡ്ജെറ്റ് ഫിലിം ഈസ് എ നാനോ സ്ട്രക്ചർ സിസ്റ്റം ഫോംഡ് വെൻ ദ ലാംഗ്മോർ മോണോലെയേഴ്സ് ആർ ട്രാൻസ്ഫർ ഫ്രം ലിക്വിഡ് ഗ്യാസ് ഇൻ്റർഫേസ് ടു ദ സോളിഡ് സപ്പോർട്ട് ഡ്യൂറിംഗ് ദ വെർട്ടിക്കൽ പാസേജ് ഓഫ് ദ സപ്പോർട്ട് ത്രൂ ദ മോണോലെയേഴ്സ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറിന് മുകളിൽ നമ്മൾ മോണോലെയേഴ്സ് ഫോം ചെയ്യും. ആ ഒരു മോണോലെയർ എന്ന് പറയുന്നത് ഒരു സോളിഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഒരു മോണോലെയർ കോട്ടിംഗ് സോളിഡിന് ചുറ്റും നമുക്ക് കിട്ടും. അതാണ് എൽ ബി ഫിലിം എന്ന് പറയുന്നത്. ഇനി എന്താണ് മോണോലെയേഴ്സ് എന്ന് പറയുന്നത്? എ മോണോലെയർ ഈസ് എ സിംഗിൾ ക്ലോസ്ലി പാക്ഡ് ലെയർ ഓഫ് ആറ്റംസ് മോളിക്യൂൾസ് ഓർ സെൽസ്. ദെൻ ലാംഗ്മോർ മോണോലെയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അൻ ഇൻസോളബിൾ മോണോലെയർ. വൺ മോളിക്യൂൾ തിക്ക് ലെയർ ആണ് ഓഫ് ആൻ ഇൻസോളബിൾ ഓർഗാനിക് മെറ്റീരിയൽ സ്പ്രെഡ് ഓൺ ടു ആൻ അക്വസ് സർഫേസ്. ദ കോമ്പൗണ്ട്സ് യൂസ് ടു പ്രിപ്പയർ ലാംഗ്മോർ മോണോലെയേഴ്സ് ആർ ആംഫിഫിലിക് മെറ്റീരിയൽസ്. എന്താണ് ആംഫിഫിലിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? ഇറ്റ് വിൽ ഹാവ് ഹൈഡ്രോഫിലിക് ഹെഡ് ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രോഫോബിക് ടൈൽ. ഈ ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വാട്ടർ ലവിംഗ്, ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ടു ദ വാട്ടർ മോളിക്യൂൾസ്. ഹൈഡ്രോഫോബിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിപ്പൽഡ് ബൈ വാട്ടർ മോളിക്യൂൾസ്. ആംഫിഫിലിക് മെറ്റീരിയൽസിന് ഹൈഡ്രോഫിലിക് ഹെഡ് ഗ്രൂപ്പും കാണും, ഹൈഡ്രോഫോബിക് ടൈലും ഉണ്ടാവും. ഇപ്പോൾ വാട്ടറിന് മുകളിൽ ആംഫിഫിലിക് മെറ്റീരിയൽസ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഹെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വാട്ടറുമായിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കും. ആ ഒരു ടെയിൽ എന്ന് പറയുന്നത് ടുവേർഡ്സ് എയർ, വാട്ടർ മോളിക്യൂൾസ് റിപ്പൽ ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ആ ടെയിൽ പോർഷൻ എന്ന് പറയുന്നത് എയറിലോട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ എയർ ഇൻ്റർഫേസിലാണ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു ആംഫിഫിലിക് മോളിക്യൂൾസ് വാട്ടറിന് മുകളിൽ ആദ്യം സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് ലൈറ്റ്ലി പാക്ഡ് ആണ്. കണ്ടോ, ഇത് ലൈറ്റ്ലി പാക്ഡ് ആണ് ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അത് നമുക്ക് ഗ്യാസ് ഫേസ് എന്ന് പറയാം. അവിടെ നോക്കുക, ഹൈഡ്രോഫിലിക് ഹെഡ് എന്ന് പറയുന്ന ടുവേർഡ്സ് വാട്ടർ, ഹൈഡ്രോഫോബിക് ടെയിൽ എന്ന് പറയുന്നത് ടുവേർഡ്സ് എയർ. ഇവിടെ മോളിക്കുലർ ഏരിയ എന്ന് പറയുന്നത് ലാർജ് ആണ്, സർഫസ് പ്രഷർ എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. ഇനി അവിടെ ഒരു സ്ലൈഡിങ് ബാരിയേഴ്സ് കാണും. നമുക്ക് ആ ടോപ്പ് ലെയർ, വാട്ടർ ടോപ്പ് ലെയർ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബാരിയേഴ്സ് ക്ലോസ് ചെയ്യുമ്പോൾ സർഫസ് പ്രഷർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും, ഏരിയ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് മോളിക്യൂൾസ് ഇൻക്രീസസ്. അവിടെ ഗ്യാസ് ഫേസിൽ പോലെ അത്രത്തോളം ഫ്രീ സ്പേസ് കാണത്തില്ല. ദിസ് ഇസ് കോൾഡ് ദ ലിക്വിഡ് ഫേസ്. ബാരിയേഴ്സ് വീണ്ടും ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ ട്രാൻസിഷൻ ഫ്രം ലിക്വിഡ് ഫേസ് ടു ദ സോളിഡ് ഫേസ്. ഈ ഒരു ഫേസിൽ ആംഫിഫിലിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ക്ലോസ്ലി ഓർഡർലി അറേഞ്ച്ഡ് ആണ്, ദേ ആർ ക്ലോസ്ലി പാക്ഡ്. ആ ഒരു ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഓർഡർലി അറേഞ്ച്ഡ് ആയിട്ട് വരുന്നത്, ദേ ആർ ക്ലോസ്ലി പാക്ഡ്. ദിസ് എ ഐഡിയൽ കണ്ടീഷൻ ഫോർ എൽ ബി ഫിലിം മേക്കിംഗ്. ഇഫ് യു ഫർദർ ഇൻക്രീസ് അല്ലെങ്കിൽ ഫർദർ ക്ലോസ് ദ ബാരിയേഴ്സ്, ആ ഒരു എൽ ബി ഫിലിം എന്ന് പറയുന്നത് കൊളാപ്സ് ചെയ്യും. ആ ഒരു കണ്ടീഷൻ നമുക്ക് വേണ്ട. ഓർഡർലി അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കണ്ടീഷനാണ് വേണ്ടുന്നത്. അതുകൊണ്ട് തന്നെ സർഫസ് പ്രഷറും മോളിക്കുലർ ഏരിയയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് മോണോലെയർ ഈസ് കോൾഡ് ലാംഗ്മോർ ഫിലിം, ലാംഗ്മോർ മോണോലെയേഴ്സ്. അമേരിക്കൻ കെമിസ്റ്റായ ലാംഗ്മോർ ആണ് ഇത്തരം മോണോലെയേഴ്സ് ആദ്യമായിട്ട് ഫോം ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തരം മോണോലെയേഴ്സിനെ ലാംഗ്മോർ മോണോലെയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലേറ്റർ കാത്രിൻ ബോൾജെറ്റ്, ഷി വാസ് എൻ അമേരിക്കൻ കെമിസ്റ്റ്, ഷി എക്സ്റ്റെൻഡഡ് ഹിസ് ലാംഗ്മോർസ് വർക്ക് ബൈ ഫൈൻഡിങ് എ മെത്തേഡ് ടു സ്പ്രെഡ് മോണോ മോണിക്കുലാർ ലെയേഴ്സ് വൺ അറ്റ് എ ടൈം ടു ദ ഗ്ലാസ് ഓർ മെറ്റൽ ഷീറ്റ്. ദ അപ്പാരറ്റസ് വിച്ച് ഷി യൂസ്ഡ് ആൻഡ് റിഫൈൻഡ് ഈസ് നോൺ ആസ് ലാംഗ്മോർ ബ്ലോഡ്ജെറ്റ് ട്രഫ്. ദെൻ ബ്ലോഡ്ജെറ്റ് ഒബ്സർവ് ചെയ്ത കാര്യം നമുക്ക് നോക്കാം. ആ ഒരു ട്രഫിലേക്ക് ഗ്ലാസ് ഡോട്ട് ഡിപ്പ് ചെയ്ത ശേഷം ലാംഗ്മോർ ഫിലിം വാട്ടറിന് മുകളിൽ ഫോം ചെയ്തു. ഡിസൈഡ് സർഫസ് പ്രഷർ എത്തിയതിന് ശേഷം ഗ്ലാസ് ഡോട്ട് പുറത്തോട്ട് പുള് ചെയ്തു. പുറത്തെടുത്തപ്പോൾ ഷീ ഡിറ്റക്റ്റഡ് ദ ഓയിലി പെർസൻസ് ഓഫ് മോണോലെയേഴ്സ് ഓൺ ദ റോഡ്. ഇനി അവിടെ നടക്കുന്നത് ദ ട്രാൻസ്ഫർ ഓഫ് ലാംഗ്മോർ മോണോലെയേഴ്സ് ഓൺ ടു സോളിഡ് ഗ്ലാസ് റോഡ്. ദിസ് ഇസ് ദ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എൽ ബി ഫിലിം മേക്കിംഗ്. എൽ ബി ഫിലിം മേക്കിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദറ്റ് ഇസ് വി നീഡ് ടു ചെക്ക് ദ ഡയറക്ഷൻ ഇൻ വിച്ച് വാട്ടർ മെനിസ്കസ് മേക്ക് കോൺടാക്ട് വിത്ത് ദ സോളിഡ് റോഡ്. നമ്മൾ ഡിപ്പ് ചെയ്യുന്ന റോഡ് ഹൈഡ്രോഫിലിക് ആണോ ഹൈഡ്രോഫോബിക് ആണോ എന്നുള്ള ചെക്ക് ചെയ്യണം. ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക, ഇത് ഹൈഡ്രോഫിലിക് ആണ്, ഇത് ഹൈഡ്രോഫോബിക് ആണ്. ദെൻ ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ദർ വിൽ ബി സക്സസ്ഫുൾ ട്രാൻസ്ഫർ ഓഫ് മോണോലെയേഴ്സ് ഫ്രം ദ എയർ വാട്ടർ ഇൻ്റർഫേസ് ഓൺ ടു ദ സോളിഡ് സബ്സ്ട്രേറ്റ് ബൈ പാസിംഗ് ദ റോഡ് ത്രൂ ദ ഇൻ്റർഫേസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ദെൻ ഹൈഡ്രോഫിലിക് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ സജസ് ഗ്ലാസ്,
ലാംഗ്മോർ മോണോ ലെയർ വാട്ടറിന് മുകളിൽ ഫോം ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഡിപ്പ് ചെയ്ത് വെക്കണം. ദെൻ ഫിലിം ഫോം ചെയ്ത് കറക്റ്റ് സർഫസ് പ്രഷർ ആക്കിയ ശേഷം സ്ലോലി മോറിലോട്ട് ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ മോണോ ലെയർ ട്രാൻസ്ഫർ നടക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ ടൈംസ് ഡിപ്പ് ചെയ്ത് പുള്ളി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾ കോട്ട് ചെയ്യുകയാണ്, മൾട്ടിപ്പിൾ ലെയേഴ്സ് ഫോം ചെയ്യും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലാംഗ്മോർ ബ്ലോട്ട് ജെറ്റ് ട്രഫ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. യൂണിവേഴ്സിറ്റിക്ക് 10 മാർക്സിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കണം. അവിടെ 2 ബാരിയേഴ്സ് ഉണ്ട്. ടോപ്പ് വാട്ടർ കോളം കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബാരിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ദിസ് ബാരിയർ ഈസ് ഫിക്സഡ് ആൻഡ് ദിസ് ഇസ് മൂവബിൾ. ദെൻ ബാരിയർ മൂവ് ചെയ്യുന്നതനുസരിച്ച് മോളിക്കുലർ ഏരിയ ഡിക്രീസ് ചെയ്യും, സർഫസ് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ദെൻ സബ്സ്ട്രേറ്റ് ടു ബി കോട്ടഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് സെറ്റപ്പ് ഈസ് യൂസ് ടു ഡിറ്റക്ട് ദ സർഫസ് പ്രഷർ. സർഫസ് പ്രഷർ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബാരിയർ ക്ലോസ് ചെയ്യുന്നത്. സർഫസ് പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർഫസ് പ്രഷർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ്ലി പാക്ഡ് ആയിട്ട് മാറും, എഫക്റ്റീവ് കോട്ടിങ് നടക്കത്തില്ല. അതേപോലെ സർഫസ് പ്രഷർ ഒത്തിരി അങ്ങ് കൂടിക്കഴിഞ്ഞാൽ ആ ഒരു മോണോ ലെയർ എന്ന് പറഞ്ഞാൽ കൊളാപ്സ് ചെയ്യും, അതും നമുക്ക് വേണ്ട. കറക്റ്റ് സർഫസ് പ്രഷർ എത്തിയതിന് ശേഷം മാത്രമാണ് കോട്ടിങ്ങിലോട്ട് പോകുന്നത്. ദെൻ നമ്മൾ ഡിപ്പ് ചെയ്യുന്നത് ഹൈഡ്രോഫിലിക് ആണോ ഹൈഡ്രോഫോബിക് റോഡ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹൈഡ്രോഫിലിക് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗ്ലാസ്, ഒരു ഫിലിം ഫോം ചെയ്യുന്നതിന് മുമ്പ് ഗ്ലാസ് റോഡ് ആ വാട്ടറിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കും. ദെൻ ലാംഗ്മോർ ഫിലിം മോണോ ലെയർ വാട്ടറിന് മുകളിൽ ഫോം ചെയ്ത ശേഷം സർഫസ് പ്രഷർ കറക്റ്റ് ആക്കും, ദെൻ ലിഫ്റ്റ് ചെയ്യും. ദെൻ ഹൈഡ്രോഫോബിക് മെറ്റീരിയലാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ആദ്യമേ നമ്മൾ ഒരു ലാംഗ്മോർ ലെയർ വാട്ടറിന് മുകളിൽ ഫോം ചെയ്ത ശേഷം അത് ഡിപ്പ് ചെയ്യും. അപ്പോൾ ഡിപ്പ് ചെയ്യുന്ന ഡയറക്ഷനിൽ കോട്ടിങ് നടക്കും. ഇപ്പോൾ ഹൈഡ്രോഫിലിക്കിലും ഹൈഡ്രോഫോബിക് മെറ്റീരിയലിലും കോട്ടിങ് ആ ഒരു ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. ആ ഡയറക്ഷൻ അനുസരിച്ചാണ് കോട്ടിങ് നടക്കുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് LB ഫിലിംസ് ഇൻ മെംസ് നോക്കാം. വളരെ തിന്ന് ആയിട്ടുള്ള മാഗ്നറ്റിക് മെറ്റീരിയൽസ് കോട്ട് ചെയ്യാൻ ഈ ഒരു LB ഫിലിം മെത്തഡോളജി യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിളാണ് PVDF. ലിസ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്, ചെക്ക് ചെയ്യുക. ദെൻ കോട്ടിംഗ് മെറ്റീരിയൽ വിത്ത് കൺട്രോളബിൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് തിക്നെസ് വേരി ചെയ്യുന്നതനുസരിച്ച് മെറ്റീരിയലിൻ്റെ, പോളിമർ മെറ്റീരിയലിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാം. നമുക്ക് മോണോ ലെയർ ഫോം ചെയ്യാം, ദെൻ മൾട്ടിപ്പിൾ ടൈംസ് ഡിപ്പ് ചെയ്ത് പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് നമുക്ക് കോട്ട് ചെയ്യാം. ഇപ്പോൾ തിക്നെസ് ഡിപ്പെൻഡൻ്റ് ആണ് ഈ ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് തിക്നെസ് വേരി ചെയ്ത് അതിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ചേഞ്ച് ചെയ്യിക്കാം. ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മൈക്രോ സെൻസേഴ്സ്, ആ ഒരു ഫിഗർ ചെക്ക് ചെയ്യുക. അവിടെ തന്നിരിക്കുന്ന ഒരു തിൻ ഫിലിം ഗ്യാസ് സെൻസറാണ്. മിക്കവാറുമുള്ള ഇലക്ട്രിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് ടു ദ ഗ്യാസ്. ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഗ്യാസ് അബ്സോർബ് ചെയ്ത് അത്തരം പോളിമേഴ്സിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് കണ്ടക്ടിങ് പോളിമർ എന്ന് പറയുന്നത്. വളരെ തിന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തിൻ മെറ്റീരിയൽ നമുക്ക് കോട്ട് ചെയ്യാൻ LB ഫിലിം മെത്തേഡ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് LB ഫിലിം മെത്തേഡിൽ പറയാനുള്ളത്. ഓക്കേ.